ഗായ്സ്, വീഡിയോയുടെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെൻ്റെ ചേച്ചീൻ്റെ ഡെലിവറി വ്ലോഗാണ്. ഡെലിവറി കഴിഞ്ഞിട്ട് ഏകദേശം 2 weeks ആവാനായി. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം അത്രയും ടെൻഷൻ്റെ ഒരു ഇടയിലായിരുന്നു ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തത്. ബിക്കോസ് പിന്നീട് അതൊരു മെമ്മറി, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ കുട്ടി വലുതായിട്ട് ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ അതൊരു സ്വീറ്റ് മെമ്മറി ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. ജൂലൈ 9 ചൊവ്വാഴ്ച 11 മണി ആയപ്പോഴാണ് എനിക്ക് ചേച്ചീൻ്റെ കോള് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ സമയത്ത് എൻ്റെ ജോലി സ്ഥലത്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ പെയിൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അമ്മ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒന്ന് വന്നാൽ കുറച്ച് ധൈര്യമായിരിക്കും എന്ന്. അപ്പം തന്നെ ഞാൻ ലീവും പറഞ്ഞ് നമ്മൾ നേരെ മുകുന്ദ ഹോസ്പിറ്റലിലോട്ട് പോയി. ചേച്ചീൻ്റെ മുകുന്ദ ഹോസ്പിറ്റലിലെ ഷാൻബാഗ് ഡോക്ടറെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടറെ അടുത്ത് നേരെ പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ പറഞ്ഞു ലേബർ റൂമിലോട്ട് പോവാൻ. ലേബർ റൂമിൽ പോയിട്ട് ചെക്ക് ചെയ്ത സമയത്ത് മനസ്സിലായി 3 cm ഓപ്പൺ ആയിട്ടുണ്ടെന്ന്. അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു നമുക്ക് അഡ്മിറ്റ് ചെയ്യാം, ചിലപ്പോൾ ഇന്നോ നാളെയോ ആയിട്ട് ഡെലിവറി ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അഡ്മിഷൻ എടുത്ത് റൂമിലോട്ട് മാറ്റി ചേച്ചീനെ. ചേച്ചിയും ഞാനും അമ്മയും കസിൻ ബ്രദറും പിന്നെ അമ്മമ്മയുമാണ് ഉണ്ടായത് ഹോസ്പിറ്റലിൽ. സത്യം പറയാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്നതിന് മുന്നേ ചേച്ചിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ വന്ന് ചെക്കപ്പൊക്കെ കഴിഞ്ഞ സമയത്ത് പെയിൻ അങ്ങ് മാറി. അതാണ് ഇത്ര സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അപ്പം ഞാൻ ചേച്ചീൻ്റെ അടുത്ത് കുറച്ച് എക്സസൈസും കാര്യവും ചെയ്യാൻ പറയണം. നമ്മുടെ പേളി മണ്ണിയുടെ യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് പെയിൻ കൂടാൻ തുടങ്ങി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് പിന്നെയും പെയിൻ സ്റ്റാർട്ട് ചെയ്തു. പെയിൻ എന്ന് പറയാനാണെങ്കിൽ ബാക്ക് പെയിൻ ആണ്. വയറുവേദനയായിട്ട് അവൾക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഒരു ബാക്ക് പെയിൻ ആണ് വന്നുകൊണ്ടിരുന്നത്. അതും കണ്ടിന്യൂസ് ആയിട്ടില്ല, ഇടക്കിടക്കായിരുന്നു വന്നത്. അത് കോൺട്രാക്ഷൻ നടക്കുന്നതുകൊണ്ടാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നടുവേദന നല്ലതായിട്ടില്ലതുകൊണ്ട് ഞാൻ കുറേ നേരം നടു തടവി കൊടുത്തു. അതുപോലെ തന്നെ അമ്മയും തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവളടുത്ത് ചോദിക്കുകയായിരുന്നു എനിക്ക് എങ്ങനത്തെ പെയിനാണ്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ പിരിഡ്സിൻ്റെ പെയിനില്ലേ, അതെങ്ങനെയാണ് ഉണ്ടാവുക, അതാണ് ഇപ്പോൾ ഉള്ളത് സ്റ്റാർട്ടിങ്ങിൽ. ഇത് അതിൻ്റെ 100% ഒരു 0.1% പെയിനേ തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് എന്നാൽ ഒരു ചായ വാങ്ങി തരുമെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു പാത്രം എടുത്തിട്ട് ചായക്കടയിലേക്ക് ചായ വാങ്ങിക്കാൻ പോയി. കൂടെ ഞാനൊരു ചായയും കൂടി കുടിച്ചു. ആ സമയത്ത് മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ചായ കിട്ടിയ സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത്. ഒരു പഴംപൊരിയും സമൂസയും ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പാവത്തിന് നല്ല വേദന ഉണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ ചേച്ചി എന്ന് പറയുന്ന ആൾ തീരെ വേദന സഹിക്കാൻ പറ്റാത്ത ഒരാളാണ്. ഇഞ്ചെക്ഷൻ പെയിൻ ഒന്നും അവൾക്ക് സഹിക്കാൻ പറ്റൂല. അവക്കാണിപ്പോൾ കയ്യിൽ മറ്റേ കാനുല എടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ചേച്ചീൻ്റെ കണ്ടീഷൻ എന്ന് വെച്ചപ്പോൾ പ്രസവിച്ച് 2 weeks ആയി, ഏത് വേദനയും സഹിക്കാനുള്ള രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ സമയം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് നിഖിലേട്ടൻ രാത്രിക്കേക്കിൽ ഡിന്നറും കൊണ്ട് വന്നു. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയിരുന്നു. ചേച്ചി തന്നെ പറഞ്ഞത് അവൾക്ക് അത് വേണമെന്ന്. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് തന്നെ നമ്മൾ വാങ്ങിച്ചു. ഞാനും നിഖിലേട്ടനും ഓൾറെഡി പുറത്ത് പോയിട്ട് കഴിച്ചിട്ട് വന്നു. അമ്മയും അമ്മമ്മയും ചേച്ചിയും കൂടി റൂമിൽ തന്നെ കഴിച്ചു. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് എന്തായാലും ഡെലിവറി ഉണ്ടാവില്ല, മേ ബി രാവിലെ ഒരു 12 മണിക്ക് ശേഷം ഉണ്ടാവാം, അല്ലെങ്കിൽ 7 മണിയാകുമ്പം രാവിലെ പ്രസവ റൂമിലോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെൻഷൻ കാരണം അന്നത്തെ ദിവസം ആർക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അമ്മമ്മയും അമ്മയും കൂടി അവരെ പ്രസവ കഥ പറയായിരുന്നു, ഞാനത് കേട്ടിരിക്കുമായിരുന്നു. ചേച്ചിക്ക് ചെറുതായിട്ട് പെയിൻ വന്നുകൊണ്ടും പോയിക്കൊണ്ടുമുണ്ട്. അപ്പം എന്തായാലും 12 മണിക്ക് ശേഷം ഡെലിവറി ഉണ്ടാവില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു. അപ്പോൾ 7 മണിയാവാൻ എല്ലാവരും കാത്തിരുന്നു. രാവിലെ ഷാർപ്പ് 7 മണി ആയപ്പോഴേക്ക് തന്നെ ചേച്ചീനെ അവർ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പെയിൻ വരാനില്ല ഇഞ്ചെക്ഷൻ കൊടുത്തു. ഇപ്പോൾ ഒരു 5 cm ഓപ്പൺ ആയിട്ടുണ്ടെന്നും പറഞ്ഞു ഡോക്ടർ വന്നിട്ട്. അമ്മക്കും എനിക്കുമായിരുന്നു പുറത്ത് നിന്നിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു ചേച്ചിക്ക് വേദന എന്ന് പറയുന്ന സാധനം സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മക്ക് പേടിയായിരുന്നു എങ്ങനെയാണ് എൻ്റെ മോളൊന്ന് ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരിക എന്നുള്ളത്. എല്ലാവരും ടെൻഷൻ്റെ മുൾമുനയിൽ ഇരിക്കുന്ന ഒരു ടൈമായിരുന്നു അത്. ഓരോ തവണ ഡോക്ടറും നേഴ്സും പുറത്തേക്ക് വരുന്നവരും നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായിന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചേച്ചിയുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് പൊട്ടിയെന്ന്. പൊട്ടിച്ചതായിരുന്നു ആക്ച്വലി. അപ്പോൾ പെയിൻ നല്ലോണം ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഉള്ളിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് സത്യമായിട്ടും എൻ്റെ ചേച്ചീൻ്റെ അവസ്ഥ കണ്ടപ്പോൾ സങ്കടമായി. ഞാൻ എൻ്റെ ചേച്ചിയും ഫുൾ ടൈം അടിയാണ് നേരിട്ട് കാണുമ്പോൾ. പക്ഷേ ഈ ഒരു അവസ്ഥയിലൂടെ ചേച്ചി കടന്നു വന്ന് കണ്ടപ്പോൾ എനിക്ക് സത്യമായിട്ടും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അമ്മ ടെൻഷൻ അടിച്ച് കുറേ കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഉള്ളിലേക്ക് പോകുന്നത് നിർത്തി, കാരണം എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
സത്യം പറഞ്ഞാൽ ഈ പ്രഗ്നൻസി എന്നുള്ളൊരു സംഭവം അത് ഇനിയിപ്പം നോർമലായിക്കോട്ടെ, സിസേറിയൻ ആയിക്കോട്ടെ, ഈ നോർമലിൻ്റെ പെയിൻ മുഴുവൻ സഹിച്ചിട്ട് സിസേറിയൻ ചെയ്യുന്നവരായിക്കോട്ടെ, ഇവരൊക്കെ ഞാൻ ഈ ഒരു മൊമെൻറ്റിൽ നമിച്ചു പോവാണ്. കാരണം ഇതൊരു വലിയ സംഭവമാണ് ഗൈസ്. അങ്ങനെ 9 മണിക്കൂർ നീണ്ട കാത്തിരിപ്പിന് ശേഷം എൻ്റെ ചേച്ചി പ്രസവിച്ചു. മോനായിരുന്നു. എൻ്റെ അമ്മ എപ്പോഴും എന്നോടും എൻ്റെ ചേച്ചിനോടും പറയുന്നൊരു ഡയലോഗുണ്ട്, നീ ഒരു അമ്മയാ മാത്രമേ നിനക്കെൻ്റെ വില മനസ്സിലാവുള്ളൂ. അങ്ങനെ എൻ്റെ ചേച്ചിക്ക് ആ വില മനസ്സിലായി, എനിക്കും കണ്ട് പകുതിയോളം മനസ്സിലായി. അപ്പം നിങ്ങൾ എല്ലാവരും നിങ്ങളെ അച്ഛനും അമ്മേനും നല്ലപോലെ സ്നേഹിക്കുക. അവർ നിങ്ങളെ ലോകത്തിലേക്ക് എത്തിക്കുന്നത് അത്രയും പെയിനെ സഹിച്ചിട്ടാണ്. അപ്പോൾ ഞാനെൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.